നീണ്ട നാളത്തെ കാത്തിരിപ്പ് വിരാമിട്ടുകൊണ്ട് ജോജു ജോർജ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ പുരിമട എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ പുരിമട എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഫസ്റ്റ് ഷോ റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുരിമട എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് കേരളത്തിലെ പല തിയേറ്ററുമായിട്ടാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മികച്ചൊരു അഭിപ്രായം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഒരുക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷമുള്ള പബ്ലിക് റിവ്യൂവിന്റെ ബേസിലാണ്. അപ്പൊ നേരെ വീഡിയോ എടുക്കുക. ജോജുവിനെ നായകനാക്കി എ കെ സാജൻ രജനി സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രമാണ് പുരിമട എന്ന് പറയുന്ന സിനിമ. തമിഴ് നടി ഐശ്വര്യ രാജേഷ് നായികയാവുന്ന എന്നൊരു പ്രത്യേകത ചിത്രത്തിനുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് വേൾഡ് വൈഡ് ആണ് ചിത്രം തിയേറ്ററോട്ടെത്തിയിരിക്കുന്നത്. ഒരു ചിത്രത്തിൽ ജോജുവിനെ കൂടാതെ തന്നെ ലിജോ മോൾജോസ്, അതോടൊപ്പം തന്നെ ചെമ്പൻ വിനോദ്, അതോടൊപ്പം തന്നെ ജോണി ആന്റണി, ജാഫർ ഡിക്കി, ബാലചന്ദ്ര മേനോൻ, സോന നായർ, ഷിബില, അഫിറാം റോഷൻ, കൃഷ്ണപ്രഭ, അങ്ങനെ മലയാളത്തിലെ ഒരുവിധം പ്രമുഖരാരാധന അണിയിരുന്നിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു പുരിമട എന്ന് പറയുന്ന സിനിമ. പേരിന്റെ വൈവിധ്യം തന്നെയാണ് ചിത്രത്തിന് എടുത്തുള്ള ഒരു ആകർഷണം. എന്തൊക്കെയാണ് ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷക റെസ്പോൺസും ഒക്കെ ആണെങ്കിൽ മികച്ചൊരു അഭിപ്രായം തന്നെയാണ് ചിത്രത്തിനെ കുറിച്ച് പറയുന്നത്. ഇരട്ട എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജോജിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് പുരിമട എന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ എന്തൊന്നും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഐശ്വര്യ രാജേഷ് വന്നിരിക്കുന്ന ഒരു തമിഴിൽ നിന്നും മലയാളത്തിലോട്ട് വന്നപ്പോൾ പണ്ട് ജോമോന്റെ സുവിശേഷങ്ങളില്ലാത്ത പോലെ തന്നെ മികച്ച ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി എല്ലാം തന്നെ ചിത്രത്തിൽ വർക്കൗട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിത്രം കഥ പറഞ്ഞു വന്ന പ്ലോട്ട് പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ജോജുവിന്റെ പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും മികച്ചതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ വന്നു പോകുന്ന ഗാനങ്ങളും മറ്റ് അഭിനേതാക്കൾ എല്ലാം തന്നെ അവരവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റിയ മികച്ച ഈ വർഷത്തെ ഒരു സിനിമ തന്നെയാണ് പുരിമട എന്നാണ് ചിത്രത്തിന്റെ പബ്ലിക് റെസ്പോൺസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു സിനിമ വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുരിമട എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.